ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തലേ ദിവസത്തെ ചോറ് ബാക്കി വന്നാൽ ഇനി കളയണ്ട, അതുകൊണ്ടൊരു ഉഗ്രൻ ക്രിസ്പി വട നമുക്കുണ്ടാക്കാം. ഇത് ചട്ടണിയുടെ കൂടെയോ അല്ലാതെയോ കഴിക്കാൻ അടിപൊളിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു കപ്പ് പഴയ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിൽ 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് അല്പം പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പാകത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ അല്പാൽപ്പം അരിപ്പൊടി ചേർത്ത് നമുക്ക് വടയ്ക്ക് മാവ് കുഴക്കുന്ന രീതിയിൽ നന്നായി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമുക്ക് നല്ല പറ്റിയ അളവിൽ മാവായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കയ്യിലല്പം എണ്ണ തൂകി മാവ് ചെറിയ ബോളുകളാക്കി ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് ചെറുതായി പ്രസ് ചെയ്ത് കൈവിരലിൽ എണ്ണ മുക്കി നടുക്ക് ഹോളിട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നല്ല ഗോൾഡ് കളർ ആകുന്നുണ്ട്. ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി വട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈവനിങ്ങിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇതിനെ നമുക്ക് ചട്ടണിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തലേദിവസത്തെ ചോറ് ബാക്കി വരിക പതിവാണ്. അങ്ങനെ വരുന്ന പഴയ ചോറിനെ കളയാതെ നമുക്ക് ഈ വടയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണും വരെ ശുഭദിനം.